السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله سبحانه وتعالى നങ്ങളെ ഈ ബഹുമാനമുള്ള ഈ സലാത്തിലെ മജ്ലിസിലെ ബർക്കത്ത് കൊടുത്തു അള്ളാഹു ഞങ്ങളുടെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ മാന്യമായിട്ട് ജീവിച്ചിട്ട് അവസാനം ആഖിബത്ത് നന്നായിട്ട് മരിക്കട യഥാർത്ഥം മുഅ്മിനീങ്ങളെ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഞങ്ങളെ കച്ചവടം, ഞങ്ങളെ കൃഷി, ഞങ്ങളെ വാഹനം, ഞങ്ങളെ വഴിപാട്ട് എല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിച്ചു തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ബേൻമായ രൂപത്തുള്ള നല്ല ഉപദേശ ഞങ്ങളെ അമീദ് ഫൈദ് ഉസ്താദ് ചെന്തന്ത് എന്റെ നീണ്ട ഒരു ഉപദേശത്തേക്ക് ഞാൻ കടക്കല്ലേ. കാരണം നീണ്ട ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ഷീണം മാറിയിട്ടില്ല. പിന്നെ ഏതായാലും ബംഗള കൊണ്ട് എന്ന് ചൊല്ലുമ്പോ എന്തിര ക്ഷീണിന്നെങ്കിലും അത് മറന്നു പോകുന്നു. ആ നിലക്ക് നിങ്ങൾ സഹകരിച്ചിട്ട് നിങ്ങളെ ഒരു ദീനിയായി സ്ഥാപന നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഈ റായത്തെ ഉമ്മമാർ, ഈ റായത്തെ നേതാക്കന്മാർ, ഈ റായത്തെ ബാലക്കാർ ഒരു അഭിപ്രായമില്ലാണ്ട് പരിപൂർണമായിട്ട് സഹകരിക്കട്ടെ. ഈ സ്ഥാപന അല്ലാഹു അതുക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. നാണ് നനപ്പാക്കിയോണ്ടുള്ളത് മദീനത്തിൽ വെച്ചിട്ട് മാബൈന കബരി വ മിംബരി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ദർബാർ, അവിടത്തെ ദർബാറിന്റെ ഇടയിലും നബി തങ്ങൾ കുതുബ ഓതര മിമ്പറിന്റെ ഇടയിലുള്ള ഒരു സ്ഥലായിട്ട് റൗളത്തുൽ റിയാദ് ജിന്ന സ്വർഗത്ത് അവിടെ എന്തിനെ കേട്ടെങ്കിലും ഉത്തരവുണ്ടോ? മനുഷ്യമാര് ഗണ്ട ഗണ്ടലെ കാത്തിട്ട് ക്യൂ നിന്നിട്ട് അത് പോകുമായിട്ട് പരിശ്രമിക്കണം. അവസാന ഇപ്പൊ എന്തിനാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൺട്രോളാക്കുക ആവാത്ത ഒരു കാരണം കൊണ്ടിട്ടും ഓൺലൈൻ ബുക്കിംഗ് ആക്കിയിട്ട് തിങ്ങൾക്ക് ഒർക്ക മാത്രം പോണ്ട ഒരു മനസ്സിലാക്കും. തിങ്ങൾക്ക് ഒർക്ക മാത്രം പോണ്ടത്, പിന്നെ വെറുന്ന ഉറക്ക പോയിട്ട് പിറ്റേനെ മുട്ട് പോണ്ടെങ്കിൽ അവിടെ അവിടെ മൊബൈൽ അവിടെ ഇതിൽ കൊന്നു മുന്നാൽ ബന്ധറ. ഈ രൂപത്തിൽ ഒരു സിസ്റ്റമാക്കി മനുഷ്യന്മാരെ ആ പക്കത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ പക്കത്തേക്ക് പോകുമ്പോ നാണ് ആ പക്കത്തിൽ തെച്ചിട്ട് ചില വിഷയമല്ല മറന്നു പോകണ്ട ലീസ്റ്റ് ആക്കിട്ട് പോയി. ഞാനിതൊരു വലിയ ആളായിട്ട് കാരണം ചിലപ്പോ ആ പക്ക കിട്ടിട്ട് നമ്മ എന്തെങ്കിലും കണ്ട് പ്രധാനപ്പെട്ടതെല്ലാം മറന്നു പോകല്ലോ. അപ്പൊ അവിടെ തേക്കിട ഒരു 10 മിനിറ്റിന്റെ ടൈം അവിടെ കേട്ടത് ഉത്തരവുണ്ടോ എന്നുള്ള ആ പക്ക ആയതുകൊണ്ട് ഞാൻ കടലാസിൽ എഴുതിട്ട് പോയില്ലേ, കാരണം മറന്നു പോയാറുണ്ട് കേക്കിടത് എന്ന് വിട്ടുപോയാറു. ആ കൂട്ടത്തിൽ ഞാനൊന്ന് എഴുതിയത് എന്തിനെ കൊണ്ടുണ്ട? ബംഗ്ല കൂട്ടറായ തങ്ങൾക്ക് അല്ലാഹ് നീ റഹ്മത്ത് കൊടുക്കണു, ബർക്കത്ത് കൊടുക്കണുണ്ട് ഞാൻ എഴുതി. മാത്രല്ല ഈ സ്ഥാപനക്ക് സഹായിച്ച സഹകരിച്ച അതും നീന് റഹ്മത്ത് കൊടുക്കണു. പിന്നെ ഖിയാമത്ത് നാളത്തോളം ഒരു തടസ്സയില്ലാണ്ട് ഈ സ്ഥാപന നിലനിൽക്കണു. ഈ മൂന്ന് കാര്യം എന്റെ ചെമ്മ പേഴ്സണൽ വിഷയം എഴുതുമ്പോ ഞാൻ എഴുതി. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു റായായിട്ട് അല്ലാഹു തആല ഞങ്ങളെ ഈ പിരിസപ്പാട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങളെ സ്ഥാപനയിലെല്ലാം പുതിയ 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 മക്കളെ വന്നിട്ട് 100 പെൺമക്കളും ആയിരം, പിന്നെ ഒരുപാട് പെൺമക്കൾ വന്നോണ്ടുണ്ടോ, മുതഅല്ലിമീങ്ങളും വന്നോണ്ടുണ്ടോ. എവിടത്തോളം ചെന്നെങ്കിൽ അൽഹംദുലില്ലാ ബംഗ്ല കുണ്ടറായത്തങ്ക ഒരു അഭിമാനം എന്തിനു ചെന്നെങ്കിൽ ഞങ്ങളറായത്തേക്ക് പഠിക്കുക പണ്ട മക്ക, ഞങ്ങളറായത്തേക്ക് പഠിക്കുക പണ്ട പെൺമക്ക, അത് കണക്ക് ഭർത്തിയാക്കിട്ട് കൊമ്പണ്ടതല്ല. ഇപ്പൊ ചില സ്ഥാപനങ്ങളെല്ലാം കാണാം എണ്ണത്തേക്ക് ഭർത്തിയാക്കി, നിന്റെ സ്ഥാപനയിൽ ഇത്ര മക്ക ഉണ്ടോ
നിന്റെ സ്ഥാപനത്തിൽ ഇത്ര പെൺമക്കൾ ഉണ്ട്, അതല്ല നല്ല നല്ല പഠിക്കിടെ ആക്റ്റീവുള്ള അർഹതയുള്ള മക്കളെ മാത്രം സെലക്ട് ആക്കിട്ട് എത്രമാ മക്കളെ ഇവിടെ വ്യവസ്ഥയില്ലാണ്ട് ചെന്നിട്ട് പിറക് കടത്തിന ഒരു അവസ്ഥ ബംഗ്ല കുട്ടികൾ അല്ലാഹു നൽകിയില്ല. അത്ര വലിയ ഒരു അഭിമാനവും ഒരു ഇസ്സത്തും നിങ്ങളെ റായത്തിൽ അല്ലാഹു നൽകിയില്ല. അല്ലാഹു ഖിയാമത്ത് നാളത്തോളം അല്ലാഹു നിലനിപ്പാടി തെരുമാറാകട്ടെ. അങ്ങനെ ഇതെല്ലാം ആയിട്ടാ പൊത്തുകൂ അൽഹംദുലില്ലാഹ്. ഏതേത് റായത്തെ മക്ക വന്നിട്ട് എന്തെല്ലാം നിലക്ക് പഠിച്ചിട്ട് ഏതേത് റായത്തെ ഉപകാരം എടുത്തോണ്ടുള്ള ഞങ്ങളെ റായത്തെ മക്ക രണ്ടു മൂന്ന് പെൺമക്ക ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് ഇണ്ട് പല റായത്ത് പോയിട്ട് മയ്യത്തിന് ഉമ്മ പെങ്ങന്മാർ പഠിക്കണം, അതുക്കുള്ള ഒരു അവകാശ ഏത് നിലക്കെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ബറാത്തോണ്ട് എന്താക്കോ പക്ഷെ ഓപ്ഷന് വെച്ചിട്ട് പഠിക്കുള്ള ഒരു അവസരം കൊടുക്കണു. കാരണം എന്തേ ഇൽമ എത്ര പഠിച്ചെങ്കിലും അയ്യാവല മാത്രമേ ഇൽമ പഠിക്കതിന്റെ പ്രതിഫലം തരകുന്നുണ്ടാകും. ഒരു നൂറ് റക്അത്ത് നീന സുന്നത്ത് നിസ്കരിക്കരുതേ കാൽ ഖൈറ് ഇവിടെ വന്നിട്ട് ഒരു ഇൽമു പഠിക്കരുത്, അത് നിനക്ക് ഖൈറായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ ഇൽമു എന്തെല്ലാം നിലക്ക് നിങ്ങൾ പഠിക്കുകൊണ്ട് അത് പഠിക്കണു. ഇൽമു പഠിക്കാണ്ട് പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ഇബാദത്തിക്ക് കുറത്ത വറു, ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ കുറത്ത വന്നെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങളെ അമൽ സ്വീകരിക്കാത്ത നിലക്കായി പോകും. നിങ്ങൾക്ക് എന്തിനെ ഇൽമു ഉണ്ട് നിങ്ങൾ ആലോചന. ഒരു ബിരുന്ദർ വന്നെങ്കിൽ ആ ബിരുന്ദരെ എങ്ങനെ തക്കരിക്കണോ ഞങ്ങൾ കൊണ്ടുണ്ടാകരിയാക്കി കോയിലക്കാരി ബിരിയാണി ആക്കി കൊടുക്കൊണ്ട് മാത്രം ഞങ്ങൾ പഠിച്ചില്ലേ ദീന് എന്തിനെല്ലാം പഠിപ്പാട്ട് കൊണ്ടുണ്ടാ. ഉദാഹരണത്തിൽ ചെല്ലെങ്കിൽ ഇഷാനിസ്കരിച്ചൽ പിന്നെ പൽക്ക പറയൽ കറാത്തായിട്ട് ഇഷാനിസ്കരിച്ച പോലെ ഉറങ്ങുന്നുണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. എന്തിനേക്ക് ഇത് വഴിപാട്ടിയത്? നിന്റെ ജീവിതത്തിൽ സുബഹി മുതൽ രാത്രി വരെ ഏതെല്ലാം നിലക്ക് തമ്മാടിത്തരം, ഏതെല്ലാം നിലക്കുള്ള കളവുകളും, ഏതെല്ലാം നിലക്കുള്ള ദോഷങ്ങൾ ചെയ്ത് അവസാനം നിന്റെ ദോഷമെല്ലാം കഴുകാനുള്ള ഒരു നിസ്കാരമാണ് ഇഷ. ആ ഇഷാ നിസ്കാരം കഴിഞ്ഞ പിന്നെയും നീ ദോഷത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ്, പിന്നെയും നീ അനാവശ്യമായി സംസാരിക്കുന്നതിന് മുമ്പ്, പിന്നെയും നീ ബടായി വിടുന്നതിന് മുമ്പ് ളെ പഠിപ്പിച്ചത് ഇഷായിന് ശേഷം മുണ്ടല് കറാത്താണ്. ഉടനെ ഉറങ്ങണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. പിന്നെ അവിടെയും പഠിപ്പാട്ടി മൂന്ന് വിഭാഗ ആൽമാർക്ക് കറാത്തില്ല. മൂന്ന് ആൾക്ക് പൽക്ക പറയലേക്ക് കറാത്തില്ല. അതിൽ ഒന്നാമത്തെ ആളായിട്ട് നിന്റെ ബിരുന്ദർ വന്നിട്ട് തീരുമ്പോ ബിരുന്ദർ പറയുമ്പോ നീ ചെല്ലിതാ ഇശാ നിസ്കരിച്ച ഇന്ന് അവിടെ ബിരുന്ദരെ നീ തക്കരിക്കണോ? ആ ബിരുന്ദരെ നീ ബഹുമാനിക്കണോ? ആദരിക്കണോ? അതിന് എന്തെല്ലാം ക്രമമുണ്ടോ? അതെല്ലാം ഇപ്പൊ ചെന്നെങ്കിലും ചെമ്മ വിഷയമുണ്ടോ? ഞങ്ങ ബിരുന്ദരെ തക്കരിക്കുന്നുറും ഒരു ചെറിയ ഉദാഹരണം ബിരുന്ദരെ കൈകൾ പാട്ടിലേക്ക് മുന്നോളൂ നീ കൈകൾ ഇപ്പൊ ഞങ്ങൾ അങ്ങനല്ല അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പലക്കത്തിൽ ചെമ്മ രഹസ്യമുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടുള്ള
എന്റെ ബിരുന്ദരുടെ കൈകൾക്ക് പറ്റേ പോലും നീ കൈകൾ കൈകൾക്കൊന്നും ഉദാഹരണ ഇണ്ട് ചില ബാത്റൂമും ചില വാഷിംഗ് മെഷീൻ ഒക്കെ കണ്ടെങ്കിൽ കൈകൾക്കിടെ ആ പക്കല്ല കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് തബ്ദീലായി പോയി. ചില ബാത്റൂം ബെഡ്റൂം പോയെങ്കിൽ ചിലപ്പോ റൂം ഇവിടെ കൊത്തിക്കും. ഒട്ടാസ് ഏതെല്ലാം ഡോർ തുറന്നെങ്കിലും ചിലപ്പോ ചൂടിദാർ നൈറ്റ് എല്ലാം കണ്ട് പച്ചിത്തിയ. അപ്പൊ ഫസ്റ്റ് എന്താക്കണോ, നീന് പോണോ, നീന് ബാത്റൂം പോണോ, പോയിട്ട് നീന് അവിടെ തിരിച്ചു കൊടുക്കണോ? നീന് തിരിച്ചില്ലേ ചില സുബ്ഹാനല്ല ചില ബാത്റൂമില് ചില ഐറ്റം അല്ല ഏതുവാകെ തിരിച്ച് ഏതല്ല എത്ര ആൽമാർ കൈകൾക്ക് പോയെങ്കിൽ പറഞ്ഞ് പുറത്ത് പോകുമ്പോ ചണ്ടിയായിട്ട് വന്നങ്ങള. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പിച്ചതായിട്ട് ഇങ്ങനെ നിന്റെ ഒന്നുകൊരു ബിരുന്ദർ വന്നെങ്കിൽ നീ ചണ്ടിയാക്കിട്ട് കൊമ്പണ്ടല്ല, അതുകൊണ്ട് നീ ആദ്യം പോയിട്ട് തിരിച്ചിട്ട് കൈ കൽകിയിട്ട് കാട്ടിട്ട് പിന്നെ നിന്റെ ബിരുന്ദർ എന്താക്കണോ നീ കൈ കാട്ടോ. എന്നിട്ട് വന്നിട്ട് നിന്റെ ടേബിൾ ഇരുന്ന ഒരു ഉദാഹരണം ചെല്ലത് നങ്ങ ഇൽമ് പഠിക്കുന്ന നിങ്ങൾക്ക് ഇൽമുണ്ട് വിവരമുണ്ട് എന്തിനെ ഉള്ളത്, അങ്ങനെ നിന്റെ ടേബിളിൽ ദൈപ്പാട്ടിയെങ്കില് നീ എന്തിനാക്കണോ? നീനിട്ട് കൊടുക്കണ്ട, നീനെല്ലാം അവിടെ വെച്ചേമയ്യ ഇട്ടതങ്ങിട്ട് നീനിട്ട് കൊടുത്തിട്ട് പച്ചീത്തിയാക്കിട്ട് ആകെപ്പാട് അർസ വണ്ട പോലാക്കി മർത്തക്ക് പത്തിയോണ്ടോട്ട് ഗെല്ല് പിടിക്കൊണ്ട് ചൊല്ലു തീരാണ് ഗെല്ല് പിടിക്കുന്നില്ല. അപ്പൊ ഞങ്ങളെ സ്വരം തരെല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ വേണ നീത്തലോട്ട് ഇത് തറക്കാരി റായത്തെ തറക്കാരി ഇത് നാട്ടിക്കോലി ഇതിനെല്ലാം പരിചയം ആക്കിട്ട് കൊടുക്കാൻ. പിന്നെ നീ എന്താ തീരാ ഇട്ടിട്ട് കൊടുക്കോ തീരാ ഇത് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പിച്ചിട്ട് അങ്ങനെ മുഅ്മിനീങ്ങളെ മൂന്ന് വിഷയം പിന്നെ പൽക്ക പറയുക തീരം മൂന്ന് കാര്യം പൊട്ടിട്ടു. രണ്ടാമത്തത് എന്തുണ്ട? ഇൽമു പഠിക്കോകു, ഇൽമു പഠിക്കോകു. നിന്റെ സമയം നീ അവിടെ പായ നിന്റെ സമയത്ത് നീ അതാ എടുക്കരുത്, അത് വിരോധിയില്ല. മൂന്നാമത്തത് എന്തുണ്ട്? നിന്റെ പെഞ്ഞായി ഉണ്ടല്ലേ, ആ പെഞ്ഞായിരട്ട പലക്ക പറയോഗുള്ളവർ അവസര ഇഷായിൽ പിന്നെ അതെല്ലാം നീന്റെ വിഷയമായിട്ട് ഇങ്ങനെ അങ്ങനെ മൊത്തത്തില് ഓരോരു വിഷയം എടുത്ത് നിങ്ങൾക്ക് ചെമ്മെ പഠിക്കോ കൊണ്ടോ അത് കേട്ട് പഠിക്കോകുള്ളവർ അവസര അതിനെ മനസ്സിലാക്കി തറവും അതിനെ കേട്ട് മനസ്സിലാക്കി പഠിപ്പാട്ടുകൊള്ള ആൽമാർ ഞങ്ങളെ സ്ഥാപനയിലുണ്ടോ? അതുകൊണ്ട് അതുകൊള്ളവർ അവസര കണ്ടെത്തിട്ട് നിങ്ങളെ റായത്തെ ഉമ്മമാർ പാലക്കാർ യുവാക്കള് കാരണം എന്തേ പറത്തര മക്ക വന്നിട്ട് പഠിച്ചിട്ട് ഏതെല്ലാം റായത്തിൽ പോയിട്ട് ഏതെല്ലാം നിലക്കുള്ള ദീനീ പ്രവർത്തന ചെയ്യുമ്പോ എന്റെ മനസ്സിൽ വലിയ സങ്കടം ഉണ്ടോ? ബംഗള കൊണ്ട റായത്തെ ഒരാളും ഇൽമില്ലാണ്ട് വിദ്യാഭ്യാസം ഇല്ലാണ്ട് അല്ലാ നിസ്കരിക്കുക തരിയാണ്ട് മയ്യത്ത് നിസ്കരിക്കുക തരിയാണ്ട് മയ്യത്ത് കുളിപ്പാട്ടുക തരിയാണ്ട് ഒരു മനുഷ്യ ഒരു മുഹമ്മിന് ബംഗള കൊണ്ട റായത്തിക്കോക തീരാ ീങ്ങളെ കാരണം എന്തുകൊണ്ട് നിങ്ങ മനസ്സിലാക്കണോ? ഇൽമില്ലെങ്കിൽ അവണുകൊരു വിലയുമില്ല. എത്ര ഇബാദത്ത് എടുത്തിട്ട് എത്ര നിസ്കരിച്ചിട്ട് എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇൽമില്ലെങ്കിൽ ഒരു ഫായിദയില്ല മോനെ. കിതാബുൽ ഹൈവാൻ ആയത്തുൽ ഹൈവാനി ജല്ല പറയുന്ന കിതാബില് ഒരു ഒരു കഥ രേഖപ്പെടുത്തിയോണ്ടുണ്ട് മഹാനി. പണ്ട് രണ്ട് ആൽമാറി ഇളയോണോ മൂത്തോണോ മൂത്തോൺ എന്താക്കിട്ട് ഇബാദത്ത് കടന്നിട്ട് ഇൽമ പഠിക്കുക പോയില്ല. ഇളയോണതാ ഇൽമ പഠിച്ചിട്ട് വലിയ ആലിമായിട്ട് പണ്ഡിതനായിട്ട് ആയത്തുക വരുമ്പോ മൂത്തോണ്ടെ അവസ്ഥ സുബ്ഹാനല്ലാഹ് ഒരാളൊട്ട മുണ്ടില്ല ഒരാളൊട്ട പലക്ക പറയില്ല പോളു നോമ്പ് പിടിക്കിട് ജാവു നിസ്കരിക്കിട് എന്ത് കാര്യമുണ്ടോ? അയാളെ കയ്യിലെ ഇബാദത്ത് മാത്രമെങ്കിലും ഇൽമില്ല അപ്പളായിട്ട് വരുന്നാല് അയാൾ ഇങ്ങനെ നിസ്കരിച്ചോണ്ടിക്കുമ്പോ അയാളെ മുന്നുള്ള ഒരു എലി ഓടി പോയിട്ട് ഒരു എലി ഓടി പോയിട്ട്
എലി ഓടിപ്പോയിട്ടാമോ? സുബ്ഹാനല്ലാഹ്, ഇയാള് കിതാബ് ഓതിട്ടില്ല, ഇയാള് ഇൽമ് പഠിച്ചിട്ടില്ല, ഇയാള് ക്ലാസ്സുകൾ പോയിട്ടില്ല, ഇയാള് വിദ്യാഭ്യാസം ചിന്തിച്ചിട്ടില്ല. ഇയാള് എലി പോയ സമയത്ത് കൈ കെട്ടിട്ട് വല്ലാത്ത ടെൻഷനായി പോയിട്ട് തന്റെ നിസ്കാര എന്തരായി പോയിട്ട് നാണ് കൈവിടണ അല്ല എലിനെ ഓടുപാട്ടണ അല്ല എലിനെ നാണ് പിടിക്കണ വല്ലാത്ത ടെൻഷനായപ്പോ അവിടെ ആയിട്ട് ഒരു ഷേഖ് പണ്ടത് ഒരു നല്ല ഔലിയുടെ രൂപത്തിൽ പച്ച തട്ടിട്ടിട്ട് നീള താടി വെച്ചിട്ട് ഒരാളയാളെ ബദലിയതിൽ നിന്നിക്കിട്. പക്ഷേ വന്നതാറ് കൊന്തുണ്ടോ? ലാലത്താകപ്പെട്ട പകൻ ഇബിലീസ്, നീ ഉമ്മമാരെ ഒരു ക്ലാസ് പോയിട്ട് നീ ഒരു ഇൽമ പഠിച്ചെങ്കിൽ ബാലക്കാരെ നിങ്ങ പള്ളിക്ക് വന്നിട്ട് ഒരു സുബൈ നിസ്കാരത്തിക്ക് വന്നിട്ട് ഒരു മസാല പഠിച്ചെങ്കിൽ എത്ര വലിയ നേട്ടം നിങ്ങൾ മനസ്സിലാക്കണോ? അങ്ങനെ ആ മനുഷ്യ വന്നിട്ട് ജൽദി നീ ടെൻഷൻ ആക്കണ്ടോ? നീ ഇത്ര ഇബാദത്ത് എടുത്തേക്ക് നിന്റെ മുട്ട വന്നതാണ് ഒരു ഒലിയായിട്ട് കിടി. നീ എന്താക്കണറിയോ? ആ എലിരെ നീന് പിടിക്കണോ? പിടിച്ചിട്ട് എന്താക്കണോ? അതിനെ കൊന്നിട്ട് നിന്റെ കയ്യില് ഒരു ഉറുക്കാക്കി കെട്ടിട്ട് ഇന്ന് മുതൽ നിസ്കരിച്ചോ. നിന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കിട്. പക്ഷേ ഇയാൾക്ക് കൊന്നില്ല, എലി കൊന്നെങ്കിൽ നജസേ. എലിരെ കെട്ടിങ്ങി നിസ്കരിച്ചെങ്കിൽ നിസ്കാര ബാധ്യതയുണ്ട്. ഇയാള് മസാല പഠിച്ചിട്ടില്ല. ഇയാള് വിചാരിച്ചിട്ട് നല്ല മുട്ട ഒരു ഒലിയായിട്ട് വന്നത്, ഒരു ഔലിയായിട്ട് വന്നത്, നല്ല ഡയറക്ഷനായിട്ട്. അങ്ങനെയോ ആ എലിരെ കെട്ടിട്ട് സുബ്ഹാനല്ലാഹ് കയ്യിൽ കെട്ടിട്ട് നിസ്കാര തുടങ്ങിട്ടേ. നാത്ത വന്നെങ്കിലും കിളിക്കില്ല, മണ വന്നെങ്കിലും കിളിക്കില്ല. കാരണം എന്താ? കണ്ടിട്ട് ഒരു ഒലി വന്നിട്ട് ചെന്നൊരു അല്ലാ ചെമ്മ താമിൽ പിന്നെ ചെമ്മ തിങ്ങലിൽ പിന്നെ ഈ വലിയ ആലിമായ ഇൽമ പഠിച്ച എല്ലാ ഇൽമും പഠിച്ച ഇൽമ പഠിച്ച ആ ഇലയോണോ ഇച്ചട നോക്കൂ, കാക്കട നോക്കൂ. ബെഡ്റൂമുക്ക് പറയുമ്പോ കാക്കട കയ്യിലോ ഉറുക്കു കാണ്ടേ. അപ്പ കേക്കട് കാക്ക കയ്യിലുള്ള സാമനന്തരേ. അപ്പളായിട്ട് കാക്ക ചെല്ലത് അല്ലാ നക്ക് വിദ്യയില്ല, നക്ക് ഇൽമില്ല, നിസ്കരിച്ചോണ്ടിക്കുമ്പോ ഒരു എലി വന്ന് നാനാകപ്പാട് കങ്കാലായ. അപ്പളായിട്ട് ഒരു ഒലി നല്ല മുട്ട വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അതിനെ കൊന്നിട്ട് നിന്നെ കൈകെട്ടി നിസ്കരിച്ചെങ്കിൽ അല്ലടെ മുട്ട നിന്റെ വിവാദത്ത് സ്വീകരിക്കുകയും ചെന്നപ്പോ പണ്ട് മുതൽ നാനത് കെട്ടിയതായിട്ട് അപ്പളായിട്ട് ഇളയോട് ചെല്ലത് കാക്കാ കാലം മുതൽ അത് നിങ്ങ കെട്ടിരി അണ്ടത്തെ നിസ്കാരല്ല നിങ്ങ മടക്കണോ? അത് നിങ്ങൾക്ക് ഉപദേശിച്ചത് ലൈനത്താകപ്പെട്ട ഇങ്ങനെ നാൻ ചെന്നുകൊണ്ടുള്ളത് നല്ല റായത്വങ്ങളോട്ടാ പിരിസത്തോടെ ചെല്ലത് പഠിക്കോകുള്ളവർ അവസര ഇൽമ പഠിക്കോകുള്ളവർ അവസ്ഥ ഞങ്ങളെ ജീവിതത്തിൽ കണ്ടെത്തണോ? എന്റെ പാലക്കാരൊട്ട് വല്ല സ്നേഹത്തിന് ചെല്ലത് ഇവിടെ സ്വലാത്ത് മജ്ലിസ് മഗ്രിബ്ക്ക് തുടങ്ങടീ. ഏതെങ്കിലും ഒരാളെ പ്രസംഗത്തിന് ഇൽമ പഠിപ്പാട്ട് കുന്നങ്ങ കൊമ്പണ്ടീ. എന്തര തിരക്കുന്നെങ്കിലും എന്തര പാണിയുണ്ടെങ്കിലും എല്ലാം വിട്ടിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കുക കിട്ടാ, എന്തെങ്കിലും ഇൽമ കിട്ടാണ്ട് മനസ്സിലാക്കി അത് കാത്തു തേച്ച് പഠിക്കുള്ള ഒരു അവസര അങ്ങ് കണ്ടെത്തണോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതം അല്ലാഹു സ്വീകരിക്കുന്ന ജീവിതമാക്കി തരുമാറാകട്ടെ. ഉമ്മവെങ്ങന്മാരൊട്ട് നാ ചെല്ലത് ഇൻഷാ അല്ലാ. ഈ ബഹുമാനപ്പെട്ട ഞങ്ങളെ ഷെരീഫ് സൈദിയിലൊട്ട് നാ ചെന്നിര. ഏത് ടൈമിൽ ഏത് സമയത്ത് ഏത് നിലയ്ക്ക് നിങ്ങൾക്ക് പഠിപ്പാട്ടുള്ള ഒരു അവസരം തരുമ്പോ ഇൻഷാ അല്ലാ എന്തര വേണമെങ്കിലും പഠിക്കും.
പഠിക്കുള്ളവരാവസാര നിങ്ങൾ കണ്ടെത്തി നിങ്ങളെ ദുനിയാഹുറം രക്ഷപ്പെടുകയുള്ളവർ പൈ നിങ്ങൾ കണ്ടെത്തണോ ഇനി നിങ്ങളെ കാരണന്തിരേ അങ്ങ് നിസ്കരിക്കട അങ്ങ് നോമ്പു നോക്കിട അങ്ങ് ഇബാദത്തെടുക്കട പക്ഷേ ഞങ്ങളെ പാലക്കാരൊട്ടെന്നാണ് ചെന്നുകൊണ്ടുള്ളത് വേനല്ല ഞങ്ങൾ പാൻറ്റിട്ടോണ്ടുള്ള നിസ്കരിച്ചോണ്ടുള്ള പക്ഷേ ചെമ്മ 90% പാലക്കാരി ഞങ്ങളെ പാൻറ്റ് അതാ പൊക്കുള്ള മേൽ പോണില്ല നടുപുടില്ല നടു ടൈറ്റാ വിടോ പിറക് നോക്കുമ്പോ അവന്റെ ഭയങ്കരമായ കോട്ട കണ്ടത് നിസ്കാരം നിർവഹിച്ചെങ്കിൽ നിസ്കാരം സഹിയല്ലോ ചില ബാലക്കാർക്ക് ഒരു മസാല ഉണ്ടോ ഉസ്താദേ ഞാനതാ ഷർട്ട് ധരിക്കരേ ഞാന് ബനിയൻ ധരിക്കരേ ഞാനതാ ടീഷർട്ട് ഇടരേ എന്റെ പൊക്കുള ഉൾകല്ലേ കണ്ടത് മോനെ പോകണ്ട ടൈമല്ലോ നിന്റെ കൽത്തര ഇടയിൽ ഗ്യാപ്പില്ലേ നിന്റെ ഷർട്ടിന്റെ ഇടയിൽ ഗ്യാപ്പില്ലേ അതുകൊണ്ട് നിന്റെ ഔറത്ത് മറക്കില്ല ഇങ്ങനെ ഒന്നല്ല ആയിരക്കണക്കിന് മസാലകള് ഞങ്ങതാ നിനദിത്യമായി ചെയ്യുടെ ഇരുമ്പ് പഠിക്കുന്ന കാര്യത്തില് ഞങ്ങൾ വളരെ ഗാംഭീര്യമായി ചിന്തിച്ചില്ലെങ്കിൽ അതിനെ കണക്കിലെടുത്തില്ലെങ്കിൽ അല്ലാ ഞങ്ങളെ ഇബാദത്ത് ഞങ്ങളെ നിസ്കാര അല്ലാഹു മടക്കി കളയല്ലോ അല്ലാഹു ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ റസൂലുള്ളാഹി തങ്ങളെ ഹഖ് കൊണ്ട് ഞങ്ങളെല്ലാവരെയും യഥാർത്ഥ ഇൽമിന്റെ അഹലുകാരെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാഅല്ലാഹ് إلى حضرة سيدنا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين استغفروا ربكم استغفروا الله العظيم استغفروا الله العظيم استغفر 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 الله العظيم جددوا إيمانكم ونفروا قلوبكم بقولي لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
الله لا إله إلا 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 الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله
وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. إلهي أنت مقصودي ورضاك مطلوبي. إلهي مقصودي ورضاك مطلوبي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوسل ونتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر. اللهم شفيه فينا بجا عندك أرحم الراحمين يا ملك الجبار يا جماننا يا الله. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണം അല്ലാ,
ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുത്തു തരണമല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ലാ, ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിക്കണമല്ലാ, ഞങ്ങളെ നീ സ്വാധീനങ്ങളെ കൂട്ടത്തിൽ നീ പെടുത്തണമല്ലാ. അല്ലാ നല്ല ഒരു സദസ്സിലാണ്, നല്ല ഒരു സദസ്സിലാണ്, നിന്റെ ഭവനമായ പള്ളിയിലാണ്, ഒരുപാട് ദീനി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ്. അല്ലാ നീ ഞങ്ങളെ ആട്ടിക്കളയല്ല, അല്ലാ നീ മടക്കിക്കളയല്ല, അല്ലാ നീ ഞങ്ങളെ ആട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരു യജമാനനില്ല, അല്ലാ പോകാൻ മറ്റൊരു ഭൂമിയില്ല, അല്ലാ ഞങ്ങളെ ഒന്നു നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ ഒന്നു നീ ശുദ്ധീകരിക്കണമല്ലാഹിമീനായ അല്ലാ. ഒരുപാട് നില ഒരുപാട് നിലക്ക് ഈ മജ്ലിസിൽ വെച്ച് ഒരു മാസമല്ല എത്രയോ മാസങ്ങളായി ഹബീബായ നബി തങ്ങളെ സ്വലാത്ത് നടക്കുമ്പോൾ അരിയും ഇറച്ചിയും മറ്റു വസ്തുക്കള് വാഗ്ദാനം ചെയ്ത മുഅ്മിനീങ്ങൾ, സംഭാവന തന്ന മുഅ്മിനീങ്ങൾ പല നാടുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും അല്ലാ പല വിധത്തിൽ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചവർ. അല്ലാ ഈ നാട്ടിന്റെ ഉമ്മ പെങ്ങന്മാർ, ഈ നാട്ടിന്റെ യുവാക്കള്, ഈ നാട്ടിന്റെ പ്രായമുള്ളവർ, അവരെയും ഞങ്ങളെയും ഈ കഷ്ടത്തിലാക്കല്ല. അല്ലാ വരാളെ മുമ്പിൽ തല താഴ്ത്തുന്ന ഒരു അവസ്ഥ നീ നൽകല്ല. അല്ലാ യാ റഹ്മാൻ യാ അല്ലാ, ജീവിതം നീ നന്നാക്കണമല്ലാ, ബർക്കത്ത് നൽകണമല്ലാ, ഐശ്വര്യം നൽകണമല്ലാ, കുടുംബത്തിൽ സമാധാനം നൽകണമല്ലാ, വീട്ടിൽ നീ റാഹത്ത് നൽകണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കളുള്ളവരുണ്ട് റബ്ബേ, ഖൈറായ ഭർത്താ പുതിയ പെണ്മാരെ നീ നൽകണമല്ലാ, ലക്ഷണമുള്ള പെൺമക്കളാക്കണമല്ലാ, ഐബ് പറയുന്ന ആരോപണം പറയുന്ന മക്കളാക്കല്ല. അല്ലാ അർഹമുർ റഹീമീനായ അല്ലാ, ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട് അല്ലാ, വീട് പണി തുടങ്ങിയവരുണ്ട് അല്ലാ, പാവപ്പെട്ട എന്നെ കൊണ്ട് കുറ്റടിപ്പിച്ചവരുണ്ട് അല്ലാ, എല്ലാവരുടെ വീട് നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ യുവാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അവരെ ജോലിയിൽ നീ ബർക്കത്ത് നൽകണമല്ലാ, സന്തോഷം നൽകണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ സ്നേഹിതന്മാർ, പ്രത്യേകിച്ച് ഈ നാട്ടിന്റെ ഈ ഉയർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, പ്രയാസപ്പെട്ടവർ, പലരും നമ്മളെ നാട്ടിൽ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ, ആ കൂട്ടത്തിൽ നമുക്ക് മറക്കാൻ പറ്റിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ആജി, ഈ ബംഗ്ലകുട്ട നാട്ടിലേക്ക് ഈ പാവപ്പെട്ടവൻ കാളുകുത്താൻ കാരണം അദ്ദേഹമാണ് അല്ലാ, അവരെല്ലാവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണം അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണം അല്ലാ, എന്തെങ്കിലും അദാബിലോ ശിക്ഷയിലോ ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഇൽമിന്റെ പ്രകാശം അവരെ ഖബറിലേക്ക് നീട്ടു കൊടുക്കണം അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ ജോലികളിൽ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഞങ്ങളെ വാഹനങ്ങളിൽ, ഞങ്ങളെ ഏർപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണമല്ലാ, സലാമത്ത് നൽകണമല്ലാ. അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഓരോരോ മുത്തഅല്ലിമീങ്ങൾ, ഓരോരോ പെൺകുട്ടികളല്ലാ സമുദായത്തിന് ഗുണം കിട്ടുന്ന മക്കളാക്കണമല്ലാ. അല്ലാ നിന്റെ പേടിയും തഖ്വയുള്ള മക്കളിൽ നിൽപ്പെടുത്തണമല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെല്ലാവരുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ലാ. അല്ലാ
ഞങ്ങളെ ആക്കിപത്ത് നീ നന്നാക്കണമല്ലോ, ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലോ, മരിക്കുന്ന സമയത്തൊന്ന് പുഞ്ചിരിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ്, ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, കൈപിടിച്ച് കരഞ്ഞവരുണ്ട്, അല്ലാഹ് ഞങ്ങളെ കൊണ്ട് ചികിത്സ ചെയ്തവരുണ്ട്, യാ അല്ലാഹ് ഈ സ്ഥാപനക്ക് നേർച്ച വെച്ചവരുണ്ട്, എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണമല്ലോ, നീ മാറ്റിക്കൊടുക്കണമല്ലോ, അവരെയും ഞങ്ങളെയും നീ കടത്തത്തിലേക്കല്ല അല്ലാഹ്, വിരിപ്പിനെ മൂത്തിരിക്കുന്ന കാഷ്ടിക്കുന്ന നിനക്കുള്ള രോഗം നൽകല്ല അല്ലാഹ്, ക്യാൻസർ നൽകല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, കിഡ്നി എഫക്ട് നൽകല്ല അല്ലാഹ്, ഹാർട്ട് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. യാ റഹ്മാനു യാ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണമല്ലോ, ഞങ്ങളെ ദുആന നീ ഖബൂല് ചെയ്യണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد നിങ്ങൾ സംഭാവന കൊണ്ട് നിങ്ങൾ ബേഗതറും ഇൻഷാല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ വഅല്ലിൽ കുബ്ബതി അല്ലാഹിൽ കുബ്ബതി സിയ്യദിൽ കൗനൈലി അഫ്ളല ഖുറത്തൽ ഐനൈനി ആരംഭപ്പോയ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നേ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ മുസ്തഖി ഹബ്ബതകലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി ആരംഭപ്പോയ മുത്ത് നബിയോടെ ഹളറത്തിൽ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ ത്വാഹ വ യാസീൻ വ ഹമീൻ നബിയോന ഉൻസിൽ ഗരീബീന അബ്ദുല്ലാ മൗല സാലിഹീന ആരംഭപ്പോയ മുത്ത് നബിയോടെ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ ഹബ്ബാശൗകൈ റഹ്മത്തൽ ആലമീൻ ജനക സല്ലല്ലാ അലൈക സല്ലമ നൂറല്ലാ ആരംഭപ്പോയ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ നർജ സആദതി മഹ്വശ കവതി യാ ഖൈറ റസൂലില്ലാ അലൈക ദാഇമൻ സല്ലല്ലാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീന സിദ് ലന ഹുബ്ബന ഇലൈഹി യാ റബ്ബന അതീന اللهم صل على سيدنا محمد الله اكبر الله اكبر اشهد ان لا اله الا الله